സാറേ സാറ് ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ ബന്ധുക്കളിൽ പെട്ടവരാരെങ്കിലുമാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ അവർ കാർ അയക്കേണ്ടതാണല്ലോ. അതെ, അല്ല ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂവിന് പോവാ. പാട്ടുവാദ്യ ആസ്ഥാന സംഗീത വിദ്വാൻ എന്ന് പറയും. താനെന്താണോ ഈ കാര്യം നേരത്തെ പറയായിരുന്നത്? എന്താ പ്രശ്നം? മേലാൽ അങ്ങോട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പോകുന്ന ഫാദർമാരെ ഒറ്റ ഒരുത്തനെ എന്റെ ഈ വണ്ടിയെ കേറ്റിയല്ല എന്ന് പറഞ്ഞാൽ കോലൊടിച്ചിട്ടതാ. അതാ, അവരാരും കാശ് തരികയല്ലേ? കാശ് വന്നാലും പെടലി അടിച്ച് ഞാൻ ഓടിക്കും. അത് വേറെ. ഒരു 25 ഭാഗവതന്മാരെ എന്റെ ഈ വണ്ടിയെ ഞാൻ കേറ്റിയിട്ടുണ്ട്. 25? ആ 25 പേരും കരഞ്ഞോണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതെന്തോ? അതിനാ ജോലി കിട്ടാൻ കിട്ടാ. എടോ, കൊട്ടാരത്തിലുള്ളവർക്ക് പിടിക്കത്തില്ലടോ. പിന്നെ അതുങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് കരഞ്ഞോണ്ടൊരു നിപ്പുണ്ട്. ഓ, സത്യം പറഞ്ഞ ചങ്ക് തകർന്നു. എന്റെ കാര്യത്തിൽ ഏതായാലും ആശാൻ വിഷമിക്കണ്ട. ഞാൻ അങ്ങനെ ചുളുവി മടങ്ങിപ്പോ വന്നവനൊന്നും അല്ല. വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. എടോ, കൊട്ടാരത്തിൽ ഒരു റിസീവർ ഉണ്ട്. അയാൾ ആളൊരു മോഷണനാ. ഒരുവിധപ്പെട്ട ഭാഗവതന്മാരെ ഒന്നും അയാൾക്ക് പിടിക്കത്തില്ല. റിസീവർ? ആ, ഇതെന്താ ടെലിഫോൺ ഓഫീസാ? വിളിക്കാതെ കാര്യം പറ. എന്താ അവിടുത്തെ പ്രശ്നം? എടോ, തമ്പുരാനും തമ്പുരാട്ടിയും മരിക്കുമ്പോ ലക്ഷ്മി തമ്പുരാട്ടിക്ക് 1.5 വയസ്സാണ്. അടുത്ത ബന്ധുക്കളെ ഒന്നും തമ്പുരാന് വിശ്വാസം ഇല്ലായിരുന്നത് കൊണ്ട് മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പേ തമ്പുരാൻ ബിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തു. ഓഹോ. എന്തെങ്കിലും കാരണവശാൽ തമ്പുരാനും തമ്പുരാട്ടിക്കും അപകടം സംഭവിച്ചാൽ ലക്ഷ്മി തമ്പുരാട്ടിയെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വളർത്തണമെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ആപ്പീസറാ ഈ റിസീവർ. അത് പറ. കുട്ടിയുടെ ജീവനും ഭീഷണി ഉള്ളത് കൊണ്ട് വിദ്യാഭ്യാസം പോലും വീട്ടിനുള്ളിൽ വെച്ചാ. പ്രായപൂർത്തിയാവാതെ കൊട്ടാരത്തിന് പുറത്തുപോലും അയക്കരുതെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഠിത്തമെല്ലാം കൊട്ടാരത്തിന് അയച്ചു വെച്ചാ. അതിനവിടെ ഇംഗ്ലീഷ് വാദ്യാര്, ഡാൻസ് വാദ്യാര് ഒക്കെ ഉണ്ട്. തന്റെ ഈ പാട്ട് വധിപ്പെടും. അതല്ല സനേ, ഇതൊരുമാതിരി വിക്രമാദിത്യ കഥയിലെ വേദാളം പറഞ്ഞോണ്ടല്ലോ. രാജകുമാരിയെ പൂട്ടിയിട്ട് വളർത്തുക, 18 വയസ്സാവുമ്പോ തുറന്നു വിടുക. ഇതെന്താ 20 നൂറ്റാണ്ടല്ലേ? ഓ, താവഴിപ്പെട്ട ഏതോ ഒരുത്തൻ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞല്ലേ. അവനാര്? ഏതോ ഒരുത്തൻ അവനെ അവസാനം തൂക്കി കൊന്നു. ഇപ്പോഴങ്ങോട്ട് പോകണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അല്ല ചനെ, ഈ തമ്പുരാട്ടിയെ കണ്ടാരെങ്ങനെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയായിരിക്കണം. അതുകൊണ്ടാണല്ലോ മറ്റേ ഭാഗവതരുടെ ജോലി പോയത്. അതാ ആ പാവം ഭാഗവതര തമ്പുരാട്ടി ഒന്ന് ഞോണ്ടി റിസീവർ അവനെ ചവിട്ടി കോഴ ചമത പതപ്പ് കലക്കി. ഓഹോ, അപ്പൊ തമ്പുരാട്ടി അതിനൊന്നും സമ്മതിക്കുന്ന കൂട്ടത്തിലല്ലേ? ഏ